celebrating 13 colorful years of capturing heartbeats of Carol Lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therrien. Keep the memories alive with Mukut Monuments. Hedge Brokerage, 516-433-4310. Global Collision and Repair Works. 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ പി എസ് ഐ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. മെയ് 10, 11, 12 തീയതികളിൽ കേരള ലിറ്ററി സൊസൈറ്റിയും ലിറ്ററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയും സംയുക്തമായി വിന്റർ ഹെവൻ റാഞ്ചിൽ നടത്തിയ മലയാളം ലിറ്ററി ക്യാമ്പ് അതീവ വിജയകരമായി സമാപിച്ചു. മെയ് 10 തീയതി വെള്ളിയാഴ്ച KLS പ്രസിഡന്റ് ഷാജു ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം പ്രമുഖ ചലച്ചിത്ര താരവും എഴുത്തുകാരനുമായ തമ്പി ആന്റണി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തമ്പി ആന്റണി നിർമ്മിച്ച ഹെഡ്മാസ്റ്റർ എന്ന സിനിമ പ്രദർശനം ചെയ്യുകയുണ്ടായി. മൺമറഞ്ഞ സാഹിത്യകാരൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ പ്രശസ്ത നോവലായ പൊതിച്ചോറാണ് മൂലകഥ. തുടർന്നുണ്ടായ ചർച്ചയിൽ എല്ലാവരും സജീവമായി പങ്കെടുത്തു. മനോഹരങ്ങളായ തന്റെ സിനിമകൾ കൊണ്ടും സീരിയലുകൾ കൊണ്ടും മലയാള സിനിമയിൽ മുൻനിരയിലെത്തിയ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഷാജി എം മലയാള സിനിമാ സംഗീത രംഗത്തെ പുതിയ വാഗ്ദാനമായ പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് ജോ പോൾ എന്നിവരായിരുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ. ശനിയാഴ്ച രാവിലെ നടത്തപ്പെട്ട സൂം മീറ്റിംഗിൽ കേരളത്തിൽ നിന്ന് ലാനയിലെ അംഗങ്ങൾക്ക് ചിരപരിചിതനായ പ്രശസ്ത ചെറുകഥാകൃത്ത് അർഷദ് ബത്തേരി മുഖ്യ പ്രഭാഷണം നടത്തി. പുതിയ കാലത്തെ വായനയും എഴുത്തിനെയും ആസ്പദമാക്കി കാരൂർ കഥകളിലൂടെ അർഷദ് ബത്തേരി നടത്തിയ സഞ്ചാരം തീർച്ചയായും ഒരു വേറിട്ട അനുഭവമായിരുന്നു. അമേരിക്കയുടെയും കേരളത്തിന്റെയും നാനാഭാഗത്തു നിന്ന് ലാനയുടെ അംഗങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുത്തു. KLS മുൻ പ്രസിഡന്റ് അനുപമയായിരുന്നു സൂം മീറ്റിംഗ് അവതാരക. KLS സ്ഥാപക നേതാക്കളിലൊരാളും ആദ്യ പ്രസിഡന്റുമായിരുന്ന മൺമറഞ്ഞ ശ്രീ മനയിൽ ചാക്കോച്ചന്റെ പേരിലുള്ള 2023 KLS ജേക്കബ് മനയിൽ കവിതാ പുരസ്കാരത്തിന് കവിയും അഭിനേത്രിയുമായ ശ്രീമതി ബിന്ദു TG അർഹയായി. മീറ്റിംഗിൽ ഷാജി മാത്യു തന്റെ അമ്മാവനായ മനയിൽ ചാക്കോച്ചനെ അനുസ്മരിച്ച് ചെറുപ്രസംഗം നടത്തി. സംവിധായകൻ ഷാജി എമ്മിൽ നിന്നും പ്രശസ്തി പത്രവും KLS ട്രഷറർ CV ജോർജിൽ നിന്നും ക്യാഷ് അവാർഡും മത്സര വിജയിയായ ബിന്ദു TG ഏറ്റുവാങ്ങുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ബിന്ദു TG നേതൃത്വത്തിൽ നടന്ന കവിതാ ചർച്ചയിൽ സിനിമാ ഗാനരചയിതാവായ ജോ പോൾ, സാഹിത്യ സംഗീത ആസ്വാദകയും റിട്ടയർഡ് അധ്യാപികയുമായ സാറ ടീച്ചർ, കവയത്രി പ്രിയ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കവിതയുടെ ആഴങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബിന്ദു TG സംസാരിച്ചു. വിവിധ തലമുറകൾ കവിതയെ നോക്കിക്കാണുന്ന രീതിയിലെ വൈവിധ്യം ചർച്ചയെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. അനിലാൽ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കഥ വരുന്ന വഴിയെക്കുറിച്ചുള്ള ചർച്ച നടന്നു. രസകരമായിരുന്ന ഈ ചർച്ചയിൽ എഴുത്തുകാരായ തമ്പി ആന്റണി, ശങ്കർ മന, ഷാജു ജോൺ എന്നിവരായിരുന്നു പാനലിസ്റ്റുകൾ. അനിലാൽ ശ്രീനിവാസിന്റെ പുതിയ പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം തമ്പി ആന്റണി നിർവഹിച്ചു. ഡാളസിലെ യുവജനങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഹ്രസ്വ ചിത്ര സംവിധായകൻ ജിജീസ് കറിയയുടെ നേതൃത്വത്തിൽ നടന്ന സിനിമയും പോപ്കോണും എന്ന സിനിമാ സാഹിത്യ ചർച്ചയിൽ ഹ്രസ്വ ചിത്ര സംവിധായകൻ കൂടിയായ അനിലാൽ ശ്രീനിവാസൻ, പ്രസിദ്ധ സിനിമാ സംവിധായകൻ ഷാജി എം, സിനിമാ ഗാനരചയിതാവായ ജോ പോൾ എന്നിവർ പാനലിസ്റ്റുകളായിരുന്നു. പടർന്നു പന്തലിച്ച് തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ സെക്കോയ മരങ്ങളുടെ ചുവട്ടിൽ വട്ടം കൂടിയിരുന്ന് നടത്തിയ ഈ കൂട്ടായ്മ ശരിക്കും ചിന്തയ്ക്കും ഒപ്പം വഴി നൽകി. ഡാളസിലെ നാടകരംഗത്തെ നിറസാന്നിധ്യമായ ഹരിദാസും സന്തോഷ് പിള്ളയും ജയമോഹനും ചേർന്ന് ഡാളസ് ഭരതകല തിയേറ്റേഴ്സിന്റെ ബാനറിൽ തിരക്കഥ തയ്യാറാക്കിയ എഴുത്തച്ഛൻ നാടകത്തിന്റെ വീഡിയോ റെക്കോർഡിംഗ് ശനിയാഴ്ച വൈകിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടു. തലമുതിർന്ന സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ സാറിന്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവലാണ് നാടകത്തിന്റെ അടിസ്ഥാനം.
പ്രദർശനത്തെ തുടർന്ന് കാണികളുടെ ചോദ്യങ്ങൾക്ക് രംഗ സംവിധായകരിൽ ഒരാളും സഞ്ചാര സാഹിത്യകാരനും കേല സംഘവുമായ സന്തോഷ് പിള്ള ഉത്തരം നൽകി. സാഹിത്യവും സംഗീതവും സിനിമയും നാടകവും ഒരു കുടക്കീഴിൽ ചർച്ചക്കെടുത്ത് നടത്തിയ മീറ്റിംഗിനെ പങ്കെടുത്തവർ പ്രശംസിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്റ്റിൻ പ്രൊഫസർ ദർശന മനയത്തും പത്രപ്രവർത്തകരായ പി പി ചെറിയാൻ, സണ്ണി മാളിയേക്കൽ തുടങ്ങിയവരും കെ എൽ എസിന്റെയും ലാനയുടെയും അംഗങ്ങളും എഴുത്തുകാരുമായ അനിലാൽ എസ്, ജോസ് ഓച്ചാലിൽ, മീനു എലിസബത്ത്, സി വി ജോർജ്, അനശ്വർ മാമ്പള്ളി, സന്തോഷ് പിള്ള, അനുപമ, ബാജി ഓടംവേലി, സാറ ടീച്ചർ തുടങ്ങിയവരും സജീവമായി പങ്കെടുത്തു. മദേഴ്സിനെയും നഴ്സസിനെയും ഒരുമിച്ച് വന്ന ഞായറാഴ്ച അമ്മമാരെയും നഴ്സുമാരെയും ആദരിക്കുവാൻ സംഘാടകർ മറന്നില്ല. റോസാപ്പൂക്കളും ചോക്ലേറ്റുകളും പാട്ടുകളും കവിതകളും ചെറുപ്രസംഗങ്ങളുമൊക്കെയായി അമ്മമാരുടെ ദിനം അതീവ മനോഹരമാക്കിയത് അമ്മമാരും നഴ്സുമാരും നന്ദിയോടെ സ്നേഹത്തോടെയും ഏറ്റുവാങ്ങി. ട്രഷറർ സി വി ജോർജ് സാമ്പത്തിക ക്രമീകരണങ്ങളും രജിസ്ട്രേഷനും അതീവ കൃത്യതയോടെ നിർവഹിച്ചു. ജിജീസ് കറിയയുടെ നേതൃത്വത്തിലായിരുന്നു മുഴുവൻ ട്രാൻസ്പോർട്ടേഷനും നടന്നത്. യൂത്ത് ഓഫ് ഡാലസ് എന്ന സംഘടനയുടെ ചെറുപ്പക്കാരും അതിനായി സമയോചിതമായി പ്രയത്നിച്ചു. ജിജീസ് കറിയയുടെ നിസ്വാർത്ഥ സേവനം ക്യാമ്പിന്റെ പല മേഖലകളിലും സുവ്യക്തമായിരുന്നു. മീനു എലിസബത്ത്, സുനിത ഹരിദാസ് എന്നിവരാണ് ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് പ്രധാന നേതൃത്വം നൽകിയത്. ആൻസി ഓച്ചാലിൽ, റോസമ്മ ജോർജ്, ഡോക്ടർ നിഷ ജേക്കബ്, ജോലി രാജേഷ്, മിനി ബാജി, അൽഫോൺസ ഷാജു, ഷാജി മാത്യു, ജിജീസ് കറിയ, മഞ്ജു ജിജി, ബാജി ഓടംവേലിൽ, ഷിജു എബ്രഹാം എന്നിവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സമയബന്ധിതരായി രുചിയും വ്യത്യസ്തതയുള്ള ഭക്ഷണവും വിളമ്പിയ ഫുഡ് കമ്മിറ്റി അംഗങ്ങൾക്കും വിരുന്നുകാരുടെയും വീട്ടുകാരുടെയും അഭിനന്ദനങ്ങൾ ധാരാളം ലഭിക്കുകയുണ്ടായി. കേലസ് അംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തന്റെ സ്വന്തം മൈക്ക് സിസ്റ്റവുമായി വന്ന ക്യാമ്പിന്റെ ഒഴിവ് സമയങ്ങളിലും സന്ധികളിലും പാട്ടും ഗാനമേളയുമൊക്കെയായി അംഗങ്ങൾക്കൊപ്പം കൂടിയ ചാക്കോ വർക്കിയുടെ നിസ്വാർത്ഥ സേവനം ഇതിന്റെ കൂടെ ചേർത്തെഴുതുന്നു. കൗബോയ് കൗഗൾ വേഷത്തിൽ അംഗങ്ങൾ കുതിരലായങ്ങൾ സന്ദർശിക്കുകയും ജിജീസ് കറിയയുടെ ക്യാമറയ്ക്ക് മുന്നിൽ പാട്ടുപാടി നൃത്തം ചെയ്തുമെല്ലാം മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. സ്കാർഫും കൗബോയ് ഹാറ്റും അണിഞ്ഞ് മിയ എന്ന റാഞ്ച് ഹോഴ്സിനൊപ്പം ചിത്രമെടുക്കൽ സംഘടിപ്പിച്ച കമ്മിറ്റിക്കാർക്ക് ഹാറ്റ്സ് ഓഫ് കൊടുത്തേ മതിയാകൂ. സന്ധ്യാസമയങ്ങളിൽ തുടങ്ങിയ അന്താക്ഷരിയിൽ പാതിരാവ് വരെ അംഗങ്ങൾ പങ്കെടുത്ത് രസിച്ചു. ഹരിദാസും ഷാജുവും ഗാനമേളകൾക്ക് നേതൃത്വം നൽകി. സ്വിമ്മിംഗ് പൂളിനരികെ ക്യാമ്പ് ഫയറും മാഷ്മെല്ലോ റോസ്റ്റിംഗും ഡാൻസും കവിത ചൊല്ലലും പാട്ടുമൊക്കെയായി രണ്ടു രാവുകൾ പെട്ടെന്ന് തീർന്നപ്പോൾ പിരിഞ്ഞു പോകൽ എപ്പോഴത്തെയും പോലെ പ്രയാസമായിരുന്നു. ഡാലസ് എയർപോർട്ടിൽ നിന്നും 1 മണിക്കൂർ ദൂരത്തിൽ ഒബ്രി എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ ഏകദേശം 30 ഏക്കറിൽ ധാരാളം മരങ്ങളും കാടുകളും മനോഹരമായ നീല തടാകങ്ങളും വിശാലമായ നടപ്പാതകളും കുതിരാലയങ്ങളിൽ നിറയെ കുതിരകളും നിറഞ്ഞ വിൻഡ് ഹെവൻ റാഞ്ചിലായിരുന്നു ഈ സമ്മേളനം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ പ്രകൃതി രമണീയവും ശാന്തവും സ്വസ്ഥവുമായ റാഞ്ചിന്റെ വശ്യത അംഗങ്ങൾക്ക് എന്തുകൊണ്ടും പുതിയ ഒരു അനുഭവം തന്നെയായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. 2025 ലാനയുടെ ലിറ്ററി ക്യാമ്പ് നാഷ്വിൽ ടെന്നസിയുടെ മലമുടക്കുകളിൽ നടക്കുമ്പോൾ ഇതിലും മനോഹരമായിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. അതീവ വിജയമായിരുന്ന ക്യാമ്പിന്റെ പ്രധാന സംഘാടകത്വം ലാനയെ പ്രതിനിധീകരിച്ച് ലാനാ സെക്രട്ടറി സാമുവൽ യോഹനാനും കേരള ലിറ്റററി സൊസൈറ്റിക്ക് വേണ്ടി സെക്രട്ടറി ഹരിദാസ് തങ്കപ്പനും നിർവഹിച്ചു. ലാനാ പ്രസിഡന്റ് ശങ്കർ മനയിലിന്റെയും കെ എൽ എസ് പ്രസിഡന്റ് ഷാജു ജോണിന്റെയും ട്രഷറർ സി വി ജോർജിന്റെയും ജോയിന്റ് ട്രഷറർ അനശ്വർ മാമ്പള്ളിയുടെയും ഫുഡ് കമ്മിറ്റി ചെയർ മീനു എലിസബത്തിന്റെയും പിന്തുണ സ്തുത്യാർഹമായി. ഈ മീറ്റിംഗിന് സാമ്പത്തിക സഹായങ്ങൾ തന്ന് സഹായിച്ചവരെയും അവരുടെ സ്ഥാപനങ്ങളെയും എടുത്തു പറയേണ്ടതാണ്. ഷിജു എബ്രഹാം ഫിനാൻഷ്യൽ സർവീസസ്, ഷിജു എബ്രഹാം കാറ്റർ ടു യു ഹോം ഹെൽത്ത് കെയർ, ടെക്സസ് ഹോസ്പൈസ് സർവീസ് ഹെൽത്ത് കെയർ ഷൈജു ജോൺ, എം എസ് എൽ ഹെൽത്ത് കെയർ റോയ് പി ടി ആൻഡ് ലീലാമ ഐസക്, ടൊയോട്ടോ ഓഫ് പ്ലാനോ അൻവർ അച്ഛൻകുഞ്ഞ്, ന്യൂയോർക്ക് ലൈഫ് സാമുവൽ യോഹനാൻ, ഇംപാക്ട് ടാക്സ് സുബിൻ മാത്യു സി പി എ, ടെക്സസ് പ്രോപ്പർട്ടി ബ്രോക്കേഴ്സ് അനിൽ മാത്യു, ചെറിയാൻ ചൂരനാട് എയർ കണ്ടീഷൻ, ജോജോ കാർ റിപ്പയർ ജോജോ കൊട്ടക്കൽ, സണ്ണി ജോർജ് എ സി റിപ്പയർ എന്നിവർ എല്ലാവർക്കും സംഘാടകരുടെ നന്ദി. നവംബർ 1, 2, 3 തീയതികളിൽ വാഷിംഗ്ടണിൽ വെച്ച് നടക്കുന്ന ലാന മീറ്റിംഗിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ വിൻഡർ ഹെവൻ റാഞ്ചിൽ നിന്നും വിട പറയുമ്പോൾ അവിസ്മരണീയമായ 3 ദിവസങ്ങൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞുപോയെന്ന അത്ഭുതമായിരുന്നു എല്ലാവർക്കും. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@emalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.